എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളുള്ള പേരിനേക്കാളും ഗാന്ധി ഭവൻ, മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ഗാന്ധി ഭവൻ ഫോർ മെയിൽ, ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ പേരിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പേര് ആരുടെ പേരിൽ ആവശ്യമില്ല, നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം. അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റാം. പ്രാർത്ഥന ദൈവത്തോടെയാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആയതുകൊണ്ട് ദൈവം ഇതിലേക്ക് എടുത്തു മാറ്റുക. എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ ചിത്രങ്ങളില്ല, ചിത്രമില്ലാത്ത ദൈവം, ദൈവം മനസ്സിലാണ് ദൈവം. അങ്ങനെ വേണ്ടി എല്ലാം പ്രാർത്ഥന മാറ്റും. അങ്ങയുടെ അങ്ങേക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഗാന്ധി ഭവന്റെ സ്നേഹരാജൻ അത് നോക്കി പ്രാർത്ഥിക്കില്ല എന്നെ നിങ്ങൾ. നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, ദൈവത്തിന്റെ അടിമകളാണ്. ദൈവപുത്രനാണ് എന്ന് ഞാൻ ഒരിക്കൽ സാറിനെ കത്തെഴുതിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ അടിമയാണ്. മഹാനായ ഈ മനുഷ്യ സ്നേഹിക്ക് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും. പ്രിയപ്പെട്ട ഇവിടുത്തെ അച്ഛന്മാരെ കാണാൻ ആണ് ഞാൻ ഇവിടെ വന്നത്. ഈ 250-300 ആളുകൾക്ക് താമസിക്കാനുള്ള നല്ല ഒരു കെട്ടിടം, അതിന് തറക്കല്ലിടൽ കുറച്ച് വൈകി ഞാൻ പറഞ്ഞേക്കാം. കാരണം അതിൻ്റെ ഡിസൈനും പെർമിഷനും അതിനൊക്കെ സമയം വൈകി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തറക്കല്ലിനോടുകൂടി തന്നെ പൈലിംഗ് പണി ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ. ആൾക്കാർ നല്ല ബില്ലുകൾ വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളിവിടുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് കൂടുകയാണ്. ആയതുകൊണ്ട് എനിക്ക് സോമരാജ സാറിനോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മക്കളില്ലാത്തവരെ. മക്കൾ തള്ളിവിടുന്നവരെ നിങ്ങൾ എടുക്കരുത്, അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഞങ്ങൾ ഖുർആൻ പറയുന്നു, ഒബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ. ഇത് മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും പഠിക്കുന്നത്. അതിൻ്റെ കഥകളുണ്ട്. ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്കുവായിരിക്കുകയാണ്. ഉൾപ്പാടു കകയാം പുത്രിയാം അമ്മയ്ക്ക് മൽ പിതാ രണ്ടു വരം കൊടുത്തിടിനാ, എൻ്റെ പിതാവ് വരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം. അതെന്ന് എഴുതി ഈ അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിടണം. അതുകൂടാതെ ഇപ്പൊ എന്ത് തറക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിടണം. ഞാൻ പറഞ്ഞ് അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേര് തന്നെ മതി. എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളുള്ള പേരിനേക്കാളും ഗാന്ധി ഭവൻ, മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ. അപ്പൊ ഗാന്ധി ഭവൻ ഫോർ മെയിൽ, ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവന്റെ പേരിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പേര് ആരുടെ പേരിൽ ആവശ്യമില്ല, നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം. അതിനുവേണ്ടി നിങ്ങൾ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.